Hi friends, Assalamu alaikum. Welcome back to my channel. In this video, I will show you how to make upumava. Upumava is ready to make നുറുക്കുഗോതമ്പ് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് തയ്യാറാക്കാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് നുറുക്കുഗോതമ്പാണ് അത് അര മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തതാണ് നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്നു കിട്ടിയിട്ടുണ്ട് പിന്നീട് ഇതിലേക്കായിട്ട് എടുത്തത് ഒരു സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നീട് ഇതിലേക്കായിട്ട് എടുത്തത് ഒരു കാരറ്റ് ആണ് അത് നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കടുക് വേണം കുതിർത്തി എടുത്ത ഗോതമ്പ് നുറുക്കിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക വറുത്ത് തുടങ്ങുമ്പോൾ അങ്ങനെ ഗോതമ്പ് നുറുക്കൊക്കെ അങ്ങനെ കട്ട കുത്തിയ പോലെ തോന്നും അത് കുഴപ്പമില്ല നന്നായിട്ട് വറവായി വരുമ്പോൾ ഇത് വേറെ വേറെ ആയിട്ട് തരികളായിട്ട് കിട്ടും നമുക്ക് ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം വറുത്തെടുത്തപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തന്നെ വേറെ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയി വരുന്നത് വരെ തന്നെ വറുത്തെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വെന്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഈ തരികളൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ച സവാളയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഞാൻ ഈ ഒരു കപ്പളവിലാണ് നുറുക്കുഗോതമ്പ് എടുത്തത് അതുകൊണ്ട് തന്നെ വേവിക്കാനായിട്ട് ഇതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം സവാളയും ക്യാരറ്റും ഒക്കെ ഒരു 1/2 കുക്കായി വരുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിലേക്കുള്ള ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നേരത്തെ വറുത്ത് വെച്ച ഗോതമ്പ് നുറുക്ക് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം നുറുക്ക് ഗോതമ്പ് അങ്ങനെ വറുത്തെടുത്തിട്ട് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഒട്ടിപ്പിരിക്കാതെ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും നമുക്ക് ഇപ്പോൾ എല്ലാ വീട്ടിലും ധാരാളമായിട്ട് ഈ ഗോതമ്പ് നുറുക്കൊക്കെ ഉണ്ടാവും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗോതമ്പ് നുറുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ ഈ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്ന പാകത്തിലാവും ഈ ഒരു പാകത്തിലായി വന്ന ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുക്കുക 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക നമ്മൾ നെയ്ച്ചോറൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ ചൂട് തന്നെ നിന്നിട്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഗോതമ്പ് നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നും ചപ്പാത്തി തന്നെ കഴിക്കുന്നവർക്കൊരു മാറ്റത്തിനായിട്ട് ഇതുപോലൊക്കെ തയ്യാറാക്കി കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല 1 ഗ്ലാസ് കട്ടൻ ചായയും ഈ ഒരു ഉപ്പുമാവ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരാം അസ്സലാമു അലൈക്കും